മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. ഒരുപാട് മാറ്റങ്ങളുമായി ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയായിരുന്നു ഗഗനചാരി. ഇതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഡയറക്ടർ അരുൺ സന്തു ആണ് ഇന്ന് സി പി ടോക്സിൽ കൂടെ ഉള്ളത്. അരുണേട്ട, വെൽക്കം ടു സി പി ടോക്സ്. 3 വർഷം മുമ്പ് ഞാൻ ചെയ്ത സിനിമയാണെങ്കിലും 2024 എനിക്ക് തോന്നുന്നുള്ളൂ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ വൈകിതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു നിമിത്തമാണെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇപ്പോഴത്തെ ഓഡിയൻസ് പൊളിയാണ്, ഇപ്പോഴത്തെ ജനറേഷൻ പൊളിയാണ്. എൻ്റെ ലക്ഷ്യം, എനിക്കൊരു അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പോയി കാസ്റ്റ് ചെയ്യാനൊന്നും ലക്ഷ്യം ഇല്ലാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഈ കാസ്റ്റിങ്ങിന് ഏറ്റവും ഗുണപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കറിയാവുന്ന അജുവേട്ടനെയും ഗോകുലിനെയും ഗണേശ് സാറിനെയും എൻ്റെ പുതിയ അനാർക്കലി മാത്രമായിരുന്നു പുതിയൊരാള്. പക്ഷേ അതെല്ലാം പ്രീ പ്ലാൻഡ് തന്നെ ആയിരുന്നു അതോ പോസ്റ്റിൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു? പോപ്പ് കൾച്ചർ ജെംസ് എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിലുള്ളൊരു മൂവിയാണ് സീതാ സിംഗ് ദ ബ്ലൂസ്. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന ഫുൾ മ്യൂറലായിട്ടുള്ള മ്യൂറലായിട്ടുള്ള ഒരു ഫിലിമാണ്, ഒരു ആനിമേഷൻ ഫിലിമാണ് സീതാ സിംഗ് ദ ബ്ലൂസ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങളായിട്ട് ഇപ്പോൾ ഇറങ്ങിയ സിനിമയാണ് ഗഗനചാരി. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള, ഇത്തരത്തിലൊരു സിനിമ, ഒരു മോക്യുമെൻ്ററി സ്റ്റൈൽ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ഇടുന്നു, ഇതിൻ്റെ ബിസിനസ് സൈഡ് എങ്ങനെയായാലും നമുക്ക് നോക്കിയേ പറ്റുള്ളൂ, സിനിമയോടുള്ള പാഷൻ പോലെ തന്നെ ഇതിൻ്റെ ബിസിനസ് സൈഡും നോക്കണം. അപ്പോൾ ഈ ഒരു കഥ ഇത് ഈ രീതിയിലാണ് എടുക്കുന്നത് എന്ന് പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞപ്പോൾ അവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവരുടെ എക്സ്പ്രഷനാണ് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത്. പലരോടും പല ഈ നമ്മൾ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് പല സ്ഥലങ്ങളിൽ ചെന്ന് പല അൺകംഫർട്ടബിളുള്ള സിറ്റുവേഷൻസ് മുറിഞ്ഞു പോവുകയും മുറിഞ്ഞു പോവാതെയും ഒറ്റ സ്ട്രെച്ചിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കഥ പറയുന്നത്. സോ അങ്ങനെയൊരു മാർക്കറ്റോ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ പ്രോസ്പെക്ട്, ബിസിനസ് പ്രോസ്പെക്ട് ഒന്നും മുമ്പിൽ വെക്കാതെ നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് കൈ കൊടുത്ത് അതിനെ ഇവിടെ വരെ എത്തിക്കാനായിട്ട് എന്നെ സഹായിച്ച പ്രൊഡ്യൂസേഴ്സ്, എനിക്കൊന്നും മലയാള സിനിമയുടെ ഒരു പുതിയ വരാൻ പോകുന്ന ലീഗ് ഓഫ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ആസ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്കിപ്പോൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഒരു സയൻസ് ഫിക്ഷൻ എടുക്കേണ്ട ഒരു കഥയുണ്ട്, ഇത്രയും നാളും നമുക്ക് അത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വഴിപെട്ടി തുറന്ന ആൾക്കാരെന്ന ആൾക്കാരാണ് കൃഷ്ണനെ പോലത്തെ ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ്. അപ്പം ഇനിയും വരാൻ പോകുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അജിത് വിനായക ഫിലിംസ് എന്ന് പറയുന്നൊരു വലിയ അഡ്രസ്സ് ആകുമെന്ന് തോന്നുന്നു. അവരുടെ പുതിയ കഥകൾ അല്ലെ അവർക്ക് വിശ്വസിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരു അഡ്രസ്സ് ആയിരിക്കും എന്ന് തോന്നുന്നു. സോ എനിക്ക് പറയാനുള്ളത്, പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു കഥ പറയുന്ന സമയത്ത് നമ്മുടെ കഥയ്ക്കൊരു ചിലപ്പം കഥയ്ക്കൊരു മുൻമാതൃക ഇല്ലാത്ത കാരണം മനസ്സിലായെങ്കിൽ പോലും അതിൻ്റെ കൂടെ നിന്ന് നമ്മളുടെ കൂടെ ആ ശ്രമത്തിനെ വിജയിപ്പിച്ചെടുക്കാനുള്ളൊരു ആത്യന്തികമായ സിനിമയുള്ള പാഷൻ തന്നെയാണ് ഒരാളെ ഒരു ഒരു കമ്പനി പ്രൊഡക്ഷൻ കമ്പനിയെ ഡിഫറൻ്റ് ആക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയ സമയത്ത് തന്നെ, അതൊരു സിനിമയാക്കാൻ തീരുമാനിച്ച മൊമെന്റിൽ തന്നെ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ബിസിനസ് ആയിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ബിസിനസ് സൈഡ് എങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്? അതിനുവേണ്ടിയാണല്ലോ ഹ്യൂമർ ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഹ്യൂമർ എന്ന് പറയുന്നതാണ് എൻ്റെ ബിസിനസ് ആയിട്ടെന്ന് പറയുന്നത്. കാരണം നമുക്ക് പറയാനുള്ള വിഷയങ്ങളെ നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ടും ആൾക്കാരിലേക്ക് എത്തിക്കാനും അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒന്ന് കാണാനും, ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും മുൻധാരണകളും ഒരു ഒരു എന്താ പറയുക, നമുക്കൊരു താല്പര്യമില്ലായ്മ ഒക്കെ മേ ബി ഉണ്ടാകുന്നൊരു ഒരു ജോണറാണത്. അപ്പം അതിൽ നമ്മൾ വെച്ചേക്കുന്നൊരു ഒരു ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ മേ ബി ഒരു ഡിസാസ്റ്റർ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റാണ് ഈ ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കാം മേ ബി ആൾക്കാരെ അകത്തേക്കിട്ടൊരു USP എന്നാണ് ഞങ്ങൾ കരുതിയത്. ഓഫ് കോഴ്സ് ഏലിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ ഒരു തീമൊക്കെയാണ് നമ്മളിനകത്ത് ട്രൈ ചെയ്തത്. എന്നാലും ആൾക്കാർക്ക് ചിരിക്കാൻ കുറച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യുമല്ലോ ആൾക്കാരോട്, ആ കുറച്ചതിന് ചിരിക്കാൻ പറ്റും, പുറത്ത് മനസ്സിലായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു രീതിയിലെങ്കിലും ആൾക്കാർ ഒരു വേർഡ് ഓഫ് മൗത്ത് ബിൽഡ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ മോക്യുമെന്ററി സ്റ്റൈൽ മേക്കിങ്ങിൻ്റെ പറഞ്ഞു, ഇത് മലയാളത്തിലോട്ട് നമുക്കറിയാവുന്നത് കൃഷാന്ത് സാറിൻ്റെ ആവാസവ്യൂഹം എന്നൊരു സിനിമയാണ്. ഈ സിനിമ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥ മനസ്സിലുണ്ടായിരുന്നു, ഞങ്ങൾ ഷൂട്ടിംഗ് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ആവാസ്യം റിലീസാവുന്നത്. ഞങ്ങൾ 2021 ഷൂട്ടിങ് എനിക്ക് തോന്നുന്നു സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത്, ഞങ്ങൾ ലോക്ക്ഡൗൺ ഇരിക്കുന്ന സമയത്ത് എന്തുമാണ് ആവാസ്യം റിലീസാവുന്നതും ഞങ്ങളൊരു ഫസ്റ്റ് ഷെഡ്യൂൾ ആ സമയത്ത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ എൻ്റെ സാജൻ ബേക്കർ റിലീസാവുന്ന എൻ്റെ മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. സോ അതിന് കിട്ടുന്ന ഫീഡ്ബാക്കുകളൊക്കെ എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി കഴിഞ്ഞതായി ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പ്രശാന്തേട്ടൻ്റെ ഒരു മൂവി കാണുന്ന സമയത്ത് നമുക്കുള്ളൊരു നമുക്കൊരു ധൈര്യം തരുന്നൊരു ഫിലിം മേക്കർ ആയിരുന്നു പുള്ളി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും, അത് മലയാള സിനിമയത്തിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് തന്നെ അതിനെ പറയാൻ പറ്റും എന്ന് പറയുന്നത് വളരെ വളരെ മോട്ടിവേഷണലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഫോർ അവർ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലല്ലെങ്കിൽ പോലും ഈ
മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദമായിട്ട് നിലനിൽക്കുന്ന കാര്യത്തിൽ കൃഷ്ണനേട്ടൻ നമുക്കൊക്കെ ഒരു ടോർച്ച് ബെയറാണ്, നമുക്ക് മുമ്പിലേക്കുള്ള ഒരു പാതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷാന്ത് സാറിൻ്റെ അടുത്ത് ഈ ഒരു കഥ പറയുന്നു, അദ്ദേഹം സിനിമയിലോട്ട് സിനിമയിലേക്ക് വരുന്നു, അപ്പം മോക്കുമെൻ്ററി ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഇത് കണ്ടപ്പം ഒരു ഇങ്ങനത്തെ സിനിമകളും മലയാള സിനിമയിൽ വരുമെന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ മോക്കുമെൻ്ററി സിനിമകളെ കുറിച്ചാണ് ഒരുപാട് പേരും ആഗ്രഹിച്ചിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലൊരു സിനിമ ചെയ്യണം, പക്ഷേ മലയാള സിനിമയിൽ അതിൻ്റെ ഒരു സ്കോപ്പ് അവർക്ക് അറിയില്ല. ഇപ്പം ഗഗനചാരി വന്നതിലൂടെ വീണ്ടും ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലൊരു സിനിമ ചെയ്ത ആൾ എന്ന നിലയ്ക്ക് സ്കോപ്പ് എന്നതിനേക്കാൾ ഉപരി അങ്ങനത്തെ കഥകൾ, ഇപ്പോൾ മോക്യുമെൻ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇപ്പോൾ ഏലിയൻ പോലത്തെ സബ്ജക്റ്റിൽ മാത്രമല്ല, ഒരു ഒരു സറ്റയർ പോലൊക്കെ മോക്യുമെൻ്ററി യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് അതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവററ്റ് കുഞ്ഞിലാം അസ്ലാമണി ചെയ്തിട്ടുള്ള, എനിക്കതിൻ്റെ പേര് മറന്നു ക്ഷമിക്കണം, മറ്റേ നമ്മുടെ ആന്തോളജിയിലെ ഒരു ഫിലിം ഉണ്ടല്ലോ കോഴിക്കോട്ടെ, കുറേ മിഠായിത്തെരുവിലെ കുറേ പെൺകുട്ടികളുടെ ഒരു സിനിമയുണ്ട്, കുഞ്ഞിലാം അസ്ലാമണി ചെയ്തേക്കുന്ന നമ്മളുടെ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആന്തോളജിയിലൊരു ഫിലിമുണ്ട്, അതൊക്കെ മോക്യുമെൻ്ററിയുടെ ഗണത്തിൽപ്പെടുന്ന ഫിലിമാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഏത് സിനിമയും ഒരു ഹ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഏത് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിഷയത്തിനെയോ വളരെ ഹ്യൂമറിൻ്റെയും അതിൻ്റെ ഒരു അൺഒഫിഷ്യാലിറ്റിയുടെ ഒക്കെ, മോക്യുമെൻ്ററിയുടെ അൺഒഫിഷ്യാലിറ്റിയുടെ ഒരു വിലത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു മീഡിയമാണ് ബേസിക്കലി മോക്യുമെൻ്ററി എന്ന് തോന്നുന്നു. അപ്പം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു മോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഇഷ്ടമായി തുടങ്ങി. ഇപ്പോൾ ഓഫീസ് കണ്ടിട്ടാണ് നമുക്കെല്ലാം അതിന് ആ ഒരു ജോണിനോട് അല്ലെങ്കിൽ മേ ബി ആ ഒരു സബ് ജോണിനോട് നമുക്കൊരു ഭയങ്കര താല്പര്യവും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. അപ്പം ഇതിലൊരു ക്യാരക്ടേഴ്സിന് വളരെ ഇഷ്ടം കൂടുതൽ തോന്നാൻ ചാൻസ് ഉള്ള ജോണും കൂടിയാണ്. ചില ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും, കാരണം അവർ പൊട്ടന്മാരായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ എല്ലാ എന്താ പറയുക ഒരു ഫുൾ പാക്കേജായിട്ടായിരിക്കും അവർ നമുക്ക് വന്ന് മുമ്പ് വന്നിരിക്കുന്നത്. അപ്പം പല സിനിമകൾക്കകത്തും നമ്മൾ ഒരു കഥാപാത്രങ്ങളെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ടാവും. ഇതിൽ പക്ഷേ ആദ്യം നമ്മുടെ ഫ്രണ്ട് വന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു മോക്യുമെൻ്ററിക്ക് അത് ആളെ പിടി കിട്ടും, പുള്ളി എങ്ങനെയുള്ള ആളാണെന്നൊക്കെ. പിന്നെ കൃഷ്ണദേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് എൻ്റെ ഫസ്റ്റ് ട്രെയിലർ ആക്ച്വലി ഇറങ്ങിയതിന് ശേഷം കൃഷ്ണദേട്ടൻ അത് കണ്ടിട്ടാണ് ഈ പടം കാണുന്നതും. പിന്നെ ഈ ഫെസ്റ്റിവലിൽ പോയ പടത്തിനെ ഒന്ന് കൊമേഴ്ഷ്യലി പാക്ക് ചെയ്യാനും ബാക്കിയുള്ള രീതിയിലൊക്കെ നമ്മളെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒരു ക്രിയേറ്റീവ്ലി ഭയങ്കര നമുക്കൊരു സപ്പോർട്ടായിരുന്നു കൃഷ്ണദേട്ടൻ. അപ്പം അത് അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കൃഷ്ണദേട്ടൻ്റെ അടുത്ത മൂവീസൊക്കെ വരുന്നതിനകത്തും ആവർത്തനം പുള്ളിക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു, പുള്ളി മോക്യുമെൻ്ററിയിലല്ല അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നത്. അപ്പം മോക്യുമെൻ്ററി എന്നതിനേക്കാൾ ഉപരി പുതിയ സിനിമകൾ, അതായത് ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് തന്നെ പോസ്റ്റ് മോഡേണിസം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ പറഞ്ഞ പോലെ അടുത്ത 5 വർഷം മലയാള സിനിമയ്ക്ക് ഭയങ്കര ഒരു ഗോൾഡൻ റൺ അല്ലെങ്കിൽ നല്ല ഓഡിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ 3 വർഷം മുമ്പ് ഞാൻ ചെയ്ത സിനിമയാണെങ്കിലും 2024 എനിക്ക് തോന്നുന്നുള്ളൂ ഇതിൻ്റെ ഒരു ഓഡിയൻ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ വൈകിതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു നിമിത്തമാണെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇപ്പോഴത്തെ ഓഡിയൻസ് പൊളിയാണ്, ഇപ്പോഴത്തെ ജനറേഷൻ പൊളിയാണ്. ഇനി കാസ്റ്റിങ്ങിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിലെ ആക്ടേഴ്സ് അനാർക്കലി, ഗോകുൽ സുരേഷ്, ഗണേഷ് ഏട്ടൻ, അജു വർഗീസ് ഇവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആക്ടേഴ്സാണ്. കറക്റ്റ് ഈ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് തന്നെയാണ് പറയാനായിട്ട്, ഇതിലേക്ക് എങ്ങനെയാണ് കാസ്റ്റിംഗ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്? എനിക്ക് ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, അവരോട് സംസാരിക്കാൻ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം സാജൻ ബേക്കറി എന്നൊക്കെയുള്ള ഒരു എൻ്റെ ഗണേശ് സാറായിട്ടുള്ളൊരു ബന്ധമാണ് പുള്ളിയെ ഇതിലേക്ക് നയിച്ചത്. എന്നാൽ പോലും എൻ്റെ ലക്ഷ്യം എനിക്കൊരു അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പോയി കാസ്റ്റ് ചെയ്യാനൊന്നും ലക്ഷ്യം ഇല്ലാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഈ കാസ്റ്റിങ്ങിന് ഏറ്റവും ഗുണപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കറിയാവുന്ന അജുവേട്ടിനെയും ഗോകുലിനെയും ഗണേശ് സാറിനെയും പിന്നെ പുതിയ അനാർക്കലി മാത്രമായിരുന്നു പുതിയൊരാൾ. പക്ഷേ എന്നാൽ പോലും പുള്ളിക്കാരി ഡേ 1 ഞാൻ മീറ്റ് ചെയ്ത സമയം തൊട്ട് പുള്ളിക്കാരി ഞങ്ങളുടെ ക്യാമ്പിൻ്റെ എസെൻഷ്യൽ പാർട്ടായിരുന്നു. അപ്പം ആ രീതി നോക്കുമ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് ലക്ഷറി ഇല്ലാതിരുന്ന ഒരു കാസ്റ്റിംഗ് ഒരു കാസ്റ്റിംഗ് പ്രിഫറൻസ് നമുക്കില്ലാതിരുന്നതും കൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി. കാരണം എനിക്കിവരൊക്കെ അടുത്തറിയാം, ഇവരുടെ ഹ്യൂമർ അറിയാം, ഇവർ ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണ് ഒരു ഭയങ്കര രസമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവരുടെ ആ ഒരു സൈഡ്, ഇപ്പോൾ ഗൂഗിളിനെ ആണെങ്കിലും ഗണേശ് സാറിനെ ആണെങ്കിലും അവരുടെ ഭയങ്കര വൈൽഡായിട്ടുള്ള ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സൈഡൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിനെ നമ്മൾ ഷാർപ്ലി ഒബ്സർവ് ചെയ്യുമ്പം അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിച്ചെന്ന് തോന്നുന്നു. അപ്പം കാസ്റ്റിങ്ങിൽ ചിലപ്പം ഒരു പരിമിതികളുള്ളതും ചില സമയത്ത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളെ നമുക്ക് പിക്കപ്പ് ചെയ്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തോന്നുന്നു എനിക്ക്. മേക്കിങ്ങിനെ പറ്റിയും കൂടെ അറിയണമെന്നുണ്ട്. ഒരു മെയിൻ പോർഷൻ അല്ല, ഒരുപാട് പോർഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലോസ്ഡ് സ്പേസ്, ആ ഒരു ഒരു ഇൻറ്റീരിയർ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? അവിടുത്തെ ഇപ്പം ലൈറ്റപ്പ് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ലൈറ്റപ്പിൻ്റെ ആ ഒരു അതെങ്ങനെയൊക്കെയായിരുന്നു മേക്കിംഗ്? ഫുൾ ക്യാമറ യൂസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ?
ഓക്കെ, സോ ഇത് സാജൻ ബേക്കറിയിലും ഈ ഫിലിമിലും സാജൻ ബേക്കറി ഷൂട്ട് ചെയ്ത ഗുരുപ്രസാദ് പറഞ്ഞിട്ടുള്ള ക്യാം അന്ന് തന്നെ സുർജിത്ത് ഗുരുപ്രസാദിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുർജിത്തായിരുന്നു ഗാനചേരിയുടെ ക്യാമറ. പുള്ളിയുടെ ഡെബ്യൂ ആണെങ്കിൽ പോലും സുർജിത്ത് കുറേ നാഷണൽ ലെവൽ ടി വി സിസൊക്കെ ബാംഗ്ലൂർ ബേസ് ചെയ്ത് നാഷണൽ ലെവൽ ടി വി സിസൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ക്യാമറമാനാണ്. അപ്പോൾ സുർജിത്തും ഞാനും തമ്മിലുള്ളൊരു ക്രിയേറ്റീവ് ഒരു ബ്ലെൻഡ് ഈ സിനിമയ്ക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങളൊരു ബ്ലേഡ് റണ്ണറിൻ്റെ ഒക്കെ ഒരു എസ്തെറ്റിക്സ് ആണ് ഞങ്ങൾ കളർ ടോണിലും പാലറ്റിലൊക്കെ പിടിക്കാൻ നോക്കിയിരുന്നു. പ്ലസ് നമ്മൾ സാജൻ ബേക്കറിയും ഇതും ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് മാജിക് പോക്കറ്റ് സിനിമ ക്യാമറ സിസ്കയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 35mm സെൻസറാണ്, CP3 ലെൻസസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾസോ നമ്മൾ അതിനകത്തൊരു ഹോളിവുഡ് ബ്ലാക്ക് മാജിക് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ ജസ്റ്റ് ഈ സ്പെക്കിലൊക്കെ ചെറിയ എഡ്ജിലൊക്കെ ചെറിയ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒരു കാണാനൊരു പൊട്ടിക്കൊരു പ്രീമിയംസ് നമ്മളുടെ ഈ പറഞ്ഞ വിഷ്വൽസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് വൈസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലൈറ്റ്സ് ക്രൂ ഒക്കെ നമുക്ക് വളരെ കുറവായിരുന്നു. ഈ ചെറിയ സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കോവിഡിൻ്റെ സമയത്ത് സിറ്റുവേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് സാറിന് ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ പോയിട്ടൊക്കെ തിരിച്ച് വന്നിട്ട് തിരിച്ച് അങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടും സെൻസിറ്റീവ് ആയിട്ടുമാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ആദ്യത്തെ സ്കെഡ്യൂളിലൊരു 10 ദിവസമായി തന്നെ എല്ലാവർക്കും കോവിഡ് വന്നു, സാറും ഉൾപ്പെടെ കോവിഡ് വന്ന് ഞങ്ങളെല്ലാം ക്വാറന്റൈനിലായി. അതിനുശേഷം ഒരു അടുത്തൊരു ഒരു 1 മന്ത് 2 മന്ത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ അടുത്ത സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ കഴിഞ്ഞു പിന്നെയും അടുത്ത ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളുടെ സ്കെഡ്യൂൾ നടക്കുന്നത്. ആ സമയത്താണ് നമ്മൾ കൂടുതൽ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മളിതൊരിക്കലും ഒരു 4:3 ആയിട്ടല്ല ആലോചിച്ചിരുന്നത്, നമ്മൾ 69:9 ആയിട്ടായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ എനിക്കെപ്പോഴും എനിക്കും സുർജിത്തിനും 4:3 പോലത്തെ ഒരു വളരെ നമ്മളൊരു റെട്രോ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കാണുന്ന പോലത്തെ ഒരു സൂപ്പർ 35 ലുക്കിൽ ഇതിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് അൾട്ടിമേറ്റ്ലി എന്നെ സൂപ്പർ 35 4:3 എന്നെ എത്തിച്ചതിൻ്റെ ഒരു മെയിൻ റീസൺ അല്ല, ഞങ്ങൾ 16 നേറ്റീവ് റേഷ്യോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ നമ്മളത് ലേറ്റ്ലി പോസ്റ്റ് പ്രൊഡക്ഷൻ DA നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത്. കൺവേർട്ട് ചെയ്യുന്നതിനും ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളിങ്ങനെ ഞാനും സുഹൃത്തും ഇങ്ങനെ ഡബിൾ മൈൻഡിലായിരുന്നു വേണോ വേണ്ടോ എന്നുള്ള ആലോചന. ആദ്യത്തെ വേർഷനിലൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 4:3 നമുക്കൊരു ആലോചന ഉണ്ടായിരുന്നെങ്കിലും നമുക്കിതിന് പ്രചോദനമായത് സ്റ്റാൻഡർ കട്ടായിരുന്നു. സ്നൈഡർ കട്ട് വേണമെന്നൊക്കെ നമ്മളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും പോലെയും. അപ്പോൾ പക്ഷേ ഇറങ്ങിയ സമയത്ത് പുള്ളി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 hourഉള്ള കട്ടിന് അദ്ദേഹം 4:3 പോലത്തെ ഒരു റേഷ്യോ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ കോമിക്കോണിൽ അദ്ദേഹത്തിനോട് ഒരാൾ ക്വസ്റ്റ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മീഡിയം 4:3 കാണിക്കുന്നുള്ളതാണ്. അപ്പം അത് ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഇമീഡിയറ്റ് നെക്സ്റ്റ് DA സെഷനിൽ ഞാനും സുജിത്തും ഇത് 4:3 ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ 4:3 എന്ന് പറയുന്നത് ഞാനൊരു 1 of the റേഷ്യോ മാത്രമാണ്. നമ്മൾ പല റേഷ്യോസ് പറയുന്നുണ്ട്, 69 ഉണ്ട്, 4:3 ഉണ്ട്, ഫുൾ വൈദ് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈ മോക്യുമെൻ്ററി പോലത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പ്രമേയത്തിനകത്തൊക്കെ മാത്രമേ എനിക്ക് അങ്ങനെ വൈഡായിട്ടുള്ള വളരെ ഒരു ബോൾഡായിട്ടുള്ള ക്രിയേറ്റീവ് ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് നമുക്കങ്ങനെ ഫോർത്ത് വോള് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ വരെ ആസ്പെക്ട് റേഷ്യം മാറാൻ പോവുകയാണ് ഇനി സിനിമയിലേക്കാന്ന് വരെ നമ്മൾ പറയിപ്പിച്ചത്. അതിപ്പോൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു അങ്ങനെ പറയിപ്പിച്ച? യെസ് യെസ്, നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ. അതായത് എല്ലാവരും കുറേ ഫോർത്ത് വോള് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിലൂടെ അത് ഇതില് മ്യൂസിക് ഇപ്പൊ BGM പറഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞാണ് BGM മ്യൂസിക്കും അതായത് സിനിമയുടെ ആ ഒരു ഫീലിനെ കറക്റ്റായിട്ട് പിടിച്ചു നിർത്താനായിട്ട് മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ VFX വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇപ്പം ഈ കുറച്ച് സീൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ആർട്ട് VFX അതെല്ലാം പ്രീ പ്ലാൻഡ് തന്നെ ആയിരുന്നു അതോ പോസ്റ്റിൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നു? പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ നമ്മളൊരു ഹോമേജ് കൊടുത്തിട്ടുണ്ട് കുറേ മൂവീസ്, ദീസ് മൂവീസ് ഇൻസ്പയർഡ് ഫ്രം അല്ലെങ്കിൽ ബേസ് ഓൺ ദീസ് ടു ദിസ് പോപ്പ് കൾച്ചർ ജെംസ് എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിലുള്ളൊരു മൂവിയാണ് സീതാ സിംഗ് ദ ബ്ലൂസ്. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന ഫുൾ മ്യൂറലായിട്ടുള്ള വെച്ച് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്, ഒരു ആനിമേഷൻ ഫിലിമാണ് സീതാ സിംഗ് ദ ബ്ലൂസ്. അതിൽ നിന്നാണ് ഞാൻ മ്യൂറൽ ആർട്ടിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അത് ചെയ്തിരുന്ന കമ്പനി ആത്മാ മീഡിയ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ബേസ്ഡ് കമ്പനിയാണ്, അവരാണ് അതിൻ്റെ മ്യൂറൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളികൾ എത്ര ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാലും അവരുടെ ട്രേഡ്സിൽ ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ കൺവെൻഷണൽ ഏൻഷ്യൻ്റെ ഒരു ആർട്ടാണ് നമ്മളോട് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ സെറ്റിംഗ് നോട്ട്സ് ഉണ്ട് പടത്തിനകത്തൊക്കെ. പിന്നെ ആസ്കയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ നേരെ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു മ്യൂറൽ ആർട്ട് സീക്വൻസിലേക്കാണ്. അപ്പം മലയാളികളുടെ ഒരു സ്വഭാവത്തിൻ്റെ മാറ്റം ഇല്ലെന്ന് നമ്മളൊരു വേറൊരു പെർസ്പെക്റ്റീവിൽ കാണിക്കാൻ ശ്രമിച്ചേക്കുന്നതാണ് ഈ ന്യൂറലായിട്ട് വഴി. പ്ലസ് പിന്നെ CG പറയുകയാണെങ്കിൽ മറാഠി VFX എൻ്റെ ക്ലോസ് അസോസിയേറ്റ്സ് ആണ് CG ചെയ്തേക്കുന്നത്. അവരെ ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ട എല്ലാ പടത്തിനും അവർ തന്നെയാണ് CG എൻ്റെ ഒരു മെയിൻ സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ മലയാളത്തിലെ 1 of the best വർക്കാണ് ഗാനചേരി എന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും. അവരുടെ ക്രാഫ്റ്റ് ഇനി മലയാള സിനിമ അറിയാതിരിക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ബട്ട് അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു CG oriented 70% 80% CG ഉള്ള മൂവി ആയതുകൊണ്ട് തന്നെ
നമുക്ക് മലയാള സിനിമ മറ്റ് മലയാള സിനിമകളിൽ യൂസ് ചെയ്യുന്ന പോലെ ചെറിയ സീക്വൻസ് വേണ്ടിയൊന്നും അല്ല അത് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ടൈം തൊട്ടിട്ട് ഇവർ ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഇവിടെ ഇല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓവർ ടൈം നമുക്കത് ബെറ്റർ ആക്കാനുള്ള ടൂൾസുകൾ, AI ടൂൾസുകളൊക്കെ ഡെവലപ്പായി വന്ന സമയത്ത് നമ്മൾ മിഡ്ജേർണിയും സ്റ്റേബിൾ ഡിഫ്യൂഷനും ഒക്കെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഔട്ട് അതിൻ്റെ അതെത്ര ആ ടെക്നോളജി എത്ര ബെറ്റർ ആവുന്നോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് വരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്.